പലസ്തീനിൽ അല്ലാത്ത എത്രയോ ഓപ്ഷൻസ് ഇസ്രായേലിന് ഉണ്ടായിരുന്നു. അന്ന് ജൂതർക്ക് സ്വന്തമായി രാഷ്ട്രമുണ്ടാക്കാൻ പറ്റിയ ഒരുപാട് പ്രദേശങ്ങൾ സയോണിസത്തിൻ്റെ ആരംഭഘട്ടം മുതൽ ഈ ജൂത സമൂഹം തന്നെ ചർച്ച ചെയ്തതും ഒരു ഘട്ടത്തിൽ അത് അംഗീകരിച്ചതുമാണ്. ഉഗാണ്ട പ്ലാൻ ഒരു ഘട്ടത്തിൽ ഒരു സയോണിസ്റ്റ് കോൺഗ്രസ്സിൽ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോടുകൂടി അംഗീകരിച്ചതാണ്. ഉഗാണ്ട എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷുകാരുടെ തന്നെ കോളനിയായിരുന്ന ആഫ്രിക്കൻ രാജ്യത്ത് അവരുടെ ആ തടാക തീരത്തുള്ള വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂപ്രദേശം അവർക്ക് വളരെ എളുപ്പത്തിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളോടും കൂടി അവരുടെ മുമ്പിൽ ഒരു ചോയ്സ് ആയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടൻ അവർക്ക് അത് ഓഫർ ചെയ്തതാണ്, എല്ലാവിധ സഹായവും ഓഫർ ചെയ്തതാണ്. അവിടെ കുടിയേറി അവർക്ക് അവിടെ ഒരു രാഷ്ട്രമുണ്ടാക്കിയിരുന്നെങ്കിൽ ഈ വരണ്ട മരുഭൂമിയിൽ വന്ന് അവരുണ്ടാക്കിയതിനേക്കാൾ സമൃദ്ധമായ ഒരു രാഷ്ട്രം അവർക്ക് അവിടെ സ്ഥാപിക്കും.